ആദ്യമേ ഈ സാധനം തട്ടുക, അതിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുക, ഉള്ളിൽ കയറ്റി വെക്കുക, എന്നിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് സ്പീഡ് ആകുമ്പോഴേക്കും തിരിച്ചു കിട്ടുക. ഇതിപ്പോ ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഓൺ പൊസിഷൻ ആണ്, ഫ്യൂർ ഓൺ പൊസിഷൻ ആണ്. അവിടെ ഓപ്പോസിറ്റ് ആണ്, അല്ല അവിടെ സെയിം, മുകളിലേക്ക് ഓഫ്. ഇത് ഈ ഡീകംപ്രഷൻ ലിവർ, സൂപ്പർ കംപ്രഷൻ, സൂപ്പർ കംപ്രഷൻ. ഇത് ഫുൾ അടച്ചു വെക്കണം. ഇത് ഇങ്ങനെ അടച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സ്റ്റാർട്ട് ആയി കഴിഞ്ഞിട്ട് ഇത് ഫുള്ള് തുറക്കണം. ഇത് ഒരു പറഞ്ഞു ഇതാകത്തേക്ക് കയറ്റണം. ഓക്കെ, അത്രയും ചെയ്തു. എന്നിട്ട് എന്ന് പറഞ്ഞാല് നോ ലോഡ്, നോ ലോഡ് കണ്ടീഷനിൽ ഇത് 1000 RPM അല്ലേ, 1000 RPM. ഇതിൽ ഇത് കോൺസ്റ്റന്റ് സ്പീഡാ ഏതാ ഈ സാധനം? ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് ടാക്കോമീറ്റർ വെക്കണം. എന്നിട്ട് ഈ സാധനമില്ല, ഇത് ഇങ്ങോട്ട് വലിക്കണം. ഓക്കെ, ഇങ്ങോട്ട് വലിച്ചിട്ട് 1500 ആക്കണം. അത് നമുക്ക് എളുപ്പത്തിന് 1500 ആക്കിയിട്ട് നീ വിടണം. എന്നിട്ട് 1000 ആകത്തില്ല, 1000 ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തിട്ട് കട്ട് ഓഫ് ചെയ്യണം. സമയം കിട്ടത്തില്ല സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. 1200 വെച്ചാലും മതി. മതി, അത് സ്റ്റാർട്ട് ചെയ്തിട്ട് 1000 ആകുമ്പോഴേക്കും കട്ട് ഓഫ് ചെയ്യണം. കട്ട് ഓഫ് ചെയ്യണം. കട്ട് ഓഫ് ചെയ്യുമ്പോഴേക്കും താഴ്ന്നു വന്ന് 900 ആവും. 900 ആവും പിന്നെ ഓൺ ചെയ്യണം. ഓക്കെ, ഒരു വാല്യൂ അങ്ങനെ. പിന്നെ 1800 600 വരെ 500 വരെ അങ്ങനെ എടുക്കുക. അത് ഒരു സെറ്റ് റീഡിങ്. ഇത് ഇത് നോളോഡിൽ അങ്ങനെ അങ്ങനെ എടുക്കാം, നോളോഡിൽ ഇത്രയും ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഫുൾ ലോഡ് എന്ന് പറയുമ്പോൾ 90 LPS ആണ്. ഓക്കെ, 45 LPS ആക്കിയിട്ട് സെയിം പ്രൊസീജിയർ. അത് ഹാഫ് ലോഡ് ആകാതെ 48 pound ആക്കിയിട്ട് സെയിം പ്രൊസീജിയർ. നീ ഇപ്പൊ പറഞ്ഞ ഇപ്പൊ റിട്ടയേഴ്സ്. ഓക്കെ, ഇനി ഇതില് ലോഡ് ടെസ്റ്റ് എങ്ങനെ ചെയ്യും? ഇത് ലോഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അനിൽ ഡീസൽ എഞ്ചിൻ ഇങ്ങനെ വലിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ ലൂസാക്കും ടൈറ്റാക്കും ചെയ്ത് കഴിഞ്ഞാൽ 650 അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം റേറ്റഡ് RPM ലാണ് ലോഡ് ടെസ്റ്റ് ചെയ്യുക. 650 കോൺസ്റ്റന്റ് ആക്കി വെക്കണം.